ഓണർഷിപ്പ് എത്രയാ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ബഡ്ജറ്റ് ഒതുങ്ങുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിലുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും തീരെ ക്വാളിറ്റി ഇല്ലാത്ത ലോ ക്വാളിറ്റി വാഹനങ്ങളാണ്. അങ്ങനത്തെ ഒന്നുമല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ വന്നിരിക്കുന്ന ഷോറൂം വാവാഡ് യൂസ് കാസ്റ്റാണ്. പേര് പോലെ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരും വാവാഡ് എന്നാണ്. അതായത് കോഴിക്കോട് വയനാട് റൂട്ടിൽ കൊടുവള്ളി കഴിഞ്ഞ് വാവാഡ് എന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂം. ഹൈവേ സൈഡ് തന്നെയാണ്. അപ്പോൾ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം, നേരെ വീഡിയോയിലേക്ക്. വാവാഡ് ഓട്ടോസിന്റെ ഓണർ ഫൈസൽക്ക് നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം. ഓക്കെ, നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റ് കാറുകളാണ്, 5 ലക്ഷത്തിൽ താഴെയുള്ള കാറുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ 5 ലക്ഷത്തിൽ താഴെ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത വാഹനങ്ങളാണെന്ന് പലർക്കും ഒരു മുൻധാരണ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടോ? ക്വാളിറ്റി ഇല്ലാത്ത വാഹനമില്ല, പിന്നെ റീപ്ലേസ് ഇല്ല, അങ്ങനത്തെ മെയിൻ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മാറി ഒരു വാഹനം മാത്രം, ബാക്കിയൊന്നും റീപ്ലേസും കാര്യമില്ലാത്ത വാഹനം തന്നെ നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത്, വാഹനം തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വാഹനങ്ങളുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാ പോയിട്ടുണ്ടോ? ആ, ഹിസ്റ്ററി ആണ്, കമ്പനി ഹിസ്റ്ററി ഉണ്ടോ കറക്റ്റ് പറയാൻ കഴിയില്ല. അതേ സ്ഥാനത്ത് പിന്നെ കിലോമീറ്റർ തിരിച്ച വണ്ടികളും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം സർവീസ് ഹിസ്റ്ററി ഇട്ടണമെങ്കിൽ കറക്റ്റ് കമ്പനി തന്നെ ചെയ്യാം, പുറത്ത് ചെയ്തിട്ടുണ്ടാവും. കാരണം 1,25,000 ആ രീതിയിൽ. ഇപ്പൊ ക്ലച്ചും ക്ലച്ച് പാഡും ഡിസ്കും നമുക്ക് കണ്ടാൽ അറിയാം, ബ്രേക്ക് പാഡ് കണ്ടാൽ നമുക്ക് അറിയാമല്ലോ എത്ര തിരിച്ചോ ഇല്ലെന്നുള്ളത്. അങ്ങനെ നിൽക്കൊന്നും ഉള്ള വണ്ടികളില്ല. പിന്നെ കറക്റ്റ് ആ സർവീസ് ബുക്കും ഹിസ്റ്ററിയും കമ്പനി നയിക്കൂലൊക്കെ ചില വണ്ടികൾക്ക് ഉണ്ടാവില്ല, ചില വണ്ടിക്ക് ചില വണ്ടിക്ക് ഉണ്ടാവില്ല. കസ്റ്റമർ എടുത്ത് വാങ്ങുന്ന വണ്ടിയാണ് നമ്മളല്ലേ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഫ്ലഡ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇല്ലാന്ന് പറയാൻ പറ്റൂല. കാരണം ഒക്കെ നല്ല ഫ്ലഡ് വണ്ടികൾ മുന്നേ കൊടുത്തിട്ടുണ്ട്, നമ്മളെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്ലഡ് കൊടുത്തിട്ടുണ്ട്, ഫ്ലഡ് പറഞ്ഞു തന്നെ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് നമ്മുടെ കണ്ടുപെടാത്ത എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലാത്ത നമ്മളതായ രീതിയിൽ അല്ലാത്ത ഇപ്പൊ നമ്മളെ അടുത്തും അറിയാണ്ട് വന്നാല് അപ്പൊ അവര് കമ്പനി ഹിസ്റ്ററി ഉണ്ടാവും. കാരണം ഫ്ലഡിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു, 2018 ശേഷമുള്ളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മള് അറിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതി ചെയ്യാം. അതേസമയം കസ്റ്റമർ വെറുതെ ഡൗട്ട് വരേണ്ട കാര്യമില്ല, ഈ വണ്ടി ഫ്ലഡ് ആ വണ്ടി ഫ്ലഡ് റീഫണ്ട് അങ്ങനല്ല. അവർ പ്രൂവ് ചെയ്യണം, പ്രൂവ് ചെയ്യണം ഇന്ന ആൾ പറഞ്ഞിട്ട്, ഇന്ന സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ കസ്റ്റമർ ഒന്ന് പറയാ ഒരു വണ്ടി ഫ്ലഡ് ആയ ഒരു മാസം ഉപയോഗിച്ചിട്ട് എനിക്ക് വേണ്ട പറഞ്ഞാൽ അതല്ല, അതല്ല കസ്റ്റമർ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ട് അറിയാത്താണെങ്കിൽ വാക്ക് മാറ്റൂല, പറഞ്ഞ വാക്ക് കൊടുക്കുന്ന കൊടുത്ത് ചെയ്യുന്ന ഒരു ഫ്ലഡ് വണ്ടി ഒരാൾ മനഃപൂർവ്വം കൊടുക്കുകയെന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ്. അതിപ്പോ ഇതാ സംഭവം, പല ഡീലർമാർക്കും പല ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ടോ. പിന്നെ ഇപ്പൊ ഫ്ലഡ് വണ്ടി വരുമ്പോ ഹിസ്റ്ററി ഉള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ സാധാ വണ്ടി തന്നെ ഏതെങ്കിലും ഫ്ലഡ് വെള്ളപ്പൊക്കത്തിലോ മയത്തോ വന്നോ കെട്ടുന്നതോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ആയിട്ട് വണ്ടികളൊക്കെ ഉണ്ടാവാം, അതൊന്നും നമുക്ക് തിരിയില്ല, കസ്റ്റമർക്കും തിരിയില്ല. അല്ല, ഇതിപ്പോ എന്താ സംഭവം അറിയോ, ചില ചില തിരുമ്പോ കാര്യം ഉണ്ടാവും. ഇപ്പൊ കടപ്പ ഏരിയകളിലുള്ള വണ്ടി അല്ലാത്ത ഏത് വണ്ടി വണ്ടികളെ കമ്പനി പേര് ഞാൻ പറയുന്നില്ല, ചില വണ്ടികളൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെ തിരുമ്പുണ്ടാവും. അപ്പൊ കസ്റ്റമർ വെറുതെ പറയും ആ ഇത് ഫ്ലഡ് ആണല്ലോ, അതല്ലല്ലോ ഫ്ലഡ്, നിങ്ങൾക്കറിയാലോ കുറച്ച് വെള്ളം കെട്ടിന്നത് നിങ്ങൾ തിരുമ്പ് പിടിക്കും. അപ്പൊ അതൊക്കെ കസ്റ്റമർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും, നമുക്ക് കഴിഞ്ഞ തീർത്ത് കൊടുക്കുക, നമുക്ക് കഴിഞ്ഞ സോൾവ് ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽ ഒന്ന് കണ്ടുനോക്കാം. അല്ല, ഇതൊരു ഷെവർലെ ബീറ്റ് ആണ്, KL 71 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയാ ഡീറ്റെയിൽ വരുന്നത്? ഡീറ്റെയിൽസ് 2013, 135,000 ഓടി. 135,000 ഓടി വണ്ടി. നിലവിൽ കംപ്ലൈന്റ് ഒന്നുമില്ല, സാധാരണ ബീറ്റിന് വരുന്ന ഒരു ഓയിൽ അടി ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നുമില്ല. ഓക്കെ, ഇതിന് ഒരു മെയിൻ വർക്ക് വരുന്ന എത്രയല്ലേ? 70 ലോ? അത് ചിലത് 70-80 വരുമ്പോ വരും, അത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓണർഷിപ്പ് എത്രയുള്ള? ഓണർഷിപ്പ് സിംഗിൾ. 2013 വണ്ടി, 130 ഓടിയ. പെട്രോൾ ഡീസലോ? ഡീസല്. ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഒരു 20 ഒക്കെ മൈലേജ് ഉണ്ടാവും. അപ്പോ പിന്നെ മോഡൽ ഇതേതാ ഓപ്ഷൻ? LS ആണ് അല്ലേ ഓപ്ഷൻ? AC പവർ സ്റ്റിയറിംഗ്.
എല്ലാം വരുന്നുണ്ട്. ഇതിനും എന്തെങ്കിലും റീപ്ലേസ്മെന്റ് സംഭവിച്ചുണ്ടോ? ഒന്നും സംഭവിച്ചില്ല, ക്ലീൻ ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിന്റെ മാനുവൽ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എത്ര കൊടുക്കാൻ പറ്റും? 120 കൊടുക്കാം. ലാസ്റ്റ് ലാസ്റ്റ് 120,000 2013 ഷെവർലെ ബീറ്റ് ഡീസൽ മിഡിൽ ഓപ്ഷൻ വണ്ടി സ്വന്തമാക്കാം. ലോണ് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇതിന്? കമ്പനി നിർത്തി. എന്തായാലും ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നില്ലേ? ഓക്കെ, വണ്ടി പാർട്ടി എടുത്തു കഴിഞ്ഞാൽ വേറെ പണിയൊന്നും കിട്ടാനൊരു പണിയില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാം. റേറ്റ് എന്തായാലും കുറച്ച് കൊടുക്കാൻ പറ്റും. എല്ലാം റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നോക്കാം, ഇതിൽ ചെയ്തു കൊടുക്കാം. ഓക്കെ, ഫൈനൽ റേറ്റ് ഉണ്ടെ പറയണം. ഫൈനൽ റേറ്റ് ഉണ്ടെ പറയണം. ഓക്കെ, വേറെ ടൊയോട്ട കൊറോള KL12 വയനാട് വണ്ടിയാണ്. ഓക്കെ, അപ്പോ എത്രയാ മോഡല്? 2005 വണ്ടി. 2005 ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള വണ്ടി. 2027 വരെ CF ഉണ്ട്. 2027 വരെ ഫുള്ള് പേപ്പർ ഫിറ്റ് ആണ്. ടാക്സ് അല്ല, 2025 വരെ ഉള്ളൂ. 25 വരെ ടാക്സ്, 27 വരെ CF. 27 വരെ ഫിറ്റ്നസ് ഉണ്ട്. ഇൻഷുർ പുതിയത്. ആ, ബാറ്ററി പുതിയത്. ആ, ഓയിൽ പടുത്തു മാറ്റി. ആ, പിന്നെ ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല, അലൈൻമെന്റ് ചെയ്തു. ഓട്ടോ എത്രയാ? ഓട്ടോ 135,000. നിലവില് പുതിയ ബാറ്ററി ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ പുതിയ ഇൻഷുർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ വരുന്ന AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, അതേപോലെ തന്നെ ബാഗ്, റിവേഴ്സ് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അലോയ്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, റീപ്ലേസും ഇല്ല, തട്ടിമുട്ടി പരിക്കും. നല്ല നീറ്റ് വണ്ടി തന്നെയാണ് കാണുമ്പോ. എത്ര കൊടുക്കാൻ പറ്റും? 135,000. എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 27 വരെ പേപ്പർ ഉണ്ട്, അത് തന്നെയാണ് ഹൈലൈറ്റ്. 135,000 രൂപയാണ് ആസ്കിംഗ്. കാര്യമായിട്ട് എഞ്ചിൻ പൈസ ഒന്നും ഒരു പണിയും കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോ ലോൺ സൗകര്യം ഒന്നും കിട്ടത്തില്ല. അടുത്ത വണ്ടി ഹ്യുണ്ടായി i10 ഗ്രാൻഡ് ആണ്, KL7 എറണാകുളം വണ്ടി. ഇത് ഏതാ മോഡൽ ഓപ്ഷൻ മാഗ്ന? AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. അലോയ്സ് ഉണ്ടാവില്ല, പെട്രോൾ ആണ്. 2016 മൈലേജ് ഒരു 15-16 റേഞ്ച് വരെ മൈലേജ് കിട്ടും. ടൗണിലൊക്കെ ആണെങ്കിൽ കുറച്ച് കുറയും, 13-16 കിട്ടത്തുള്ളൂ ടൗണിലൊക്കെ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ. വേറെ ഇതിനും അപകടമുള്ള സിംഗിൾ ഓണർ വണ്ടി, ഒരു റീപ്ലേസ് ഇല്ല. 2016 മാഗ്ന, പെട്രോൾ. ഇതിന് കമ്പനി സർവീസ് 24 വരെ ഉണ്ടോ? അത് ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല. ഹിസ്റ്ററിയില്ല, ഇത്ര കിലോമീറ്റർ ചെയ്യുന്നുള്ള. ഓക്കെ, ഓട്ടോ കറന്റ് ജെനുവിൻ ആണ്. ഓട്ടോ ഇത് കാണുന്നേ ഉള്ളൂ. സിംഗിൾ ഓണറാണ്. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഒരു 3,25,000 കൊടുക്കാം. 3,25. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാലോ. ചില്ലറൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി ലോ ഫൈനാൻസ് വേണേ 95% കൊടുക്കാം. 100 പറഞ്ഞ കസ്റ്റമർ അന്നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും നോക്കിയില്ല, അവർക്ക് ഒരു ആവശ്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ 95% കസ്റ്റമറിന്റെ ഒരു ആവേശത്തിന് വേണ്ടിയിട്ടാണ് 95 പറയുന്നത്. ഓക്കെ, 95% ലോണും കിട്ടുന്നുണ്ട്. 2016 ലോ കിലോമീറ്റർ ആണ്, 24,000 ജസ്റ്റ് ഓടിയിട്ടുള്ള വണ്ടി, വേറെ ഒരപാകങ്ങളുമില്ല. 3,25. ഹ്യുണ്ടായി ഇയോൺ ആണ് KL38 രജിസ്ട്രേഷൻ. ഒക്കെ മൊത്തത്തിൽ ഒന്ന് പൊടി പിടിച്ചെടുക്കാനുള്ള വണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ, വന്നിട്ടില്ലേ. എന്നാലും പൊടി പോലെ ഉള്ളിൽ പ്രശ്നമൊന്നുമില്ലേ? ഒന്നുമില്ല. ഓക്കെ, എന്തായാലും കൊടുക്കും. ഇതൊക്കെ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും. ഫുൾ പോളിഷ് ചെയ്ത് നിങ്ങളെ കൈ തരത്തുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. എന്നാ റോഡിന്റെ പണി നടക്കാണ്. റോഡ് സൈഡ് ആണ്, റോഡിന്റെ പണി നടക്കാണ്. ഓക്കെ, എന്തായാലും 18 ഇറാപ്ലസ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. വേറെ ക്ലീൻ ആണ്. എത്ര ഓട്ടം? ഓട്ടോ 49,000. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ സിംഗിൾ. സർവീസ് പോയിട്ടുണ്ടോ കമ്പനി? ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് നോക്കാം, കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ചിലപ്പോ സർവീസ് ഉണ്ടാവും, കമ്പനി സർവീസ് ഉണ്ടാവും ചിലപ്പോ. ഓക്കെ, എത്ര കൊടുക്കാം? ലാസ്റ്റ് 260 കൊടുക്കാം. ലാസ്റ്റ് പുതിയ ഇൻഷുർ കൊടുക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും ഇൻഷുർ പുതിയ പുതിയ ഫുൾ കവർ ഇൻഷുർ. ഫൈനാൻസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 95-94% 95%.
ഫൈനാൻസ് 100% പറയാനായിട്ടാണ് പുള്ളി, 100% കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈൽ, കുഴപ്പമില്ലാത്ത പ്രൊഫൈൽ എന്ന് വെച്ചാൽ അറിയാം, ബാങ്കുകാർ കേൾക്കണ്ട. ഓക്കെ, എന്തായാലും 2018 വണ്ടി 260,000 ഫൈനൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തു തരും, ഫുൾ കവർ അടുത്ത വണ്ടിയിലൂടെ. ഡാറ്റ്സൺ ഗോവാണ് KL11 രജിസ്ട്രേഷൻ, കോഴിക്കോട് വണ്ടി. പെട്രോൾ വണ്ടി, ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ ലെവൽ വരുന്ന വണ്ടി തന്നെയാണ്. ലുക്ക് അതേ ഒരു കളർ ഏകദേശം വരുന്നുണ്ട്. ഇതിനൊക്കെ മെയിന്റനൻസ് കാര്യമായിട്ടൊന്നും വരുന്നില്ല, വലിയ മെയിന്റനൻസ് ഇല്ലാത്ത വണ്ടിയല്ലേ. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? 260,000 രൂപയ്ക്ക് 2017 45,000 കിലോമീറ്റർ ഓടിയ ഡാറ്റ്സൺ ഗോ സ്വന്തമാക്കാം. ഓപ്ഷൻ മിഡിൽ ആണോ ഫുൾ ആണോ? മിഡിൽ ഓപ്ഷൻ. എസി പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. മിഡിൽ ഓപ്ഷൻ വണ്ടി, സെൻട്രൽ ലോക്ക് ഉണ്ടാവില്ല. ഓക്കെ, വേറെ അപകടങ്ങളൊന്നുമില്ല. ലോൺ എത്രയായിരുന്നു? ഫുൾ ആണോ? അത് ഫുൾ ചെയ്തോളെ. ചില്ലറ കൈ തറക്കാനുള്ള ഒരു ആവശ്യം വേണ്ടല്ലേ. ഓക്കെ, എന്നാലും മാക്സിമം ഫുള്ളോട് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിസാൻ മൈക്ര KL38 രജിസ്ട്രേഷൻ. ഇത് ഡീസലോ പെട്രോളോ? ഡീസലാണ്. മോഡല്? മോഡൽ 2011 XV. XV ഫുൾ ഓപ്ഷൻ അല്ല? ഓക്കെ, കീല സെൻട്രി. കീല സെൻട്രി ആണ്. 2011 XV ഡീസൽ. എന്താ തപ്പിക്കൊണ്ടിരിക്കുകയാണ്? മൈലേജ് 20 ഒക്കെ എന്തായാലും കിട്ടും. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എത്രയാ? 1.25. ഓക്കെ, അതിന്റെ ടൈം ചെയ്യും കാര്യങ്ങളൊക്കെ സെറ്റ് ആണോ? എല്ലാം മാറിയിട്ടുണ്ട്. മേജർ ഒക്കെ ചെയ്താണ്. എത്ര കൊടുക്കാൻ പറ്റും? 2 രൂപ. 2 ലക്ഷത്തിന്. 2011 XV ഫുൾ ഓപ്ഷൻ വണ്ടി, 2 ലക്ഷം രൂപയ്ക്ക് ഡീസൽ മൈക്രോ സ്വന്തമാക്കാം. നമുക്ക് ചവിട്ടാൻ പറ്റും ഒന്നും കൂടി? എല്ലാവർക്കും നോക്കാം, ശ്രമിച്ചു നോക്കാം. നമുക്ക് രണ്ട് സാത്തി ഒരു 1.90 പിടിക്കാൻ പറ്റുമോ? കേൾക്കണല്ലോ. ലോണ് ഫുള്ള് കിട്ടോ? ഫുള്ളൊന്നും കിട്ടണ്ടാവില്ല. പിന്നെ ഒരു 1.5 2011 മോഡലല്ലേ കിട്ടത്തുള്ളൂ. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. KL40 രജിസ്ട്രേഷൻ എങ്ങനെയാ ഡീറ്റെയിൽ? 1,25,000 ഓടി കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏതാ മോഡല്? 2016 മോഡല്. 1.25 വണ്ടി ABS ഉള്ളതാണ്. 2016 മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. ഒരു 20 ഒക്കെ മൈലേജ് എന്തായാലും കിട്ടൂല. ഇതിന്റെ ഇപ്പൊ മേജർ ഒക്കെ ചെയ്തിട്ടുണ്ടോ വർക്ക്? ടൈം ചെയ്യുന്ന പണിയൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറിയിട്ട് നിലവിൽ 1.25. വേറെ എന്തെങ്കിലും അപകടങ്ങൾ മേജർ ആയിട്ട് ഒന്നും മാറിയിട്ടൊന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? പിന്നെ കുറക്കലില്ല. ഓക്കെ, ലാസ്റ്റ് ആണ് പറയുന്നത്. 495,000 2016 BDI. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് 2016 BDI സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 495,000 രൂപയ്ക്ക് ഒരു 98% ലോൺ കൊടുക്കാം. 100% വരെ ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് അല്ലേ. ഓക്കെ, എന്തായാലും നോക്കാം. എന്തായാലും മിനിമം 90% റെജിസ്ട്രേഷൻ ഉള്ള മാരുതി സുസുക്കി എസ്റ്റാർ ആണ്. എങ്ങനെയാണ് ഡിഫോഗർ എല്ലാം വരുന്നുണ്ട്. സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഫുള്ളോട് വേണ്ടി. ഏറ്റവും ഫുള്ളോട് 2012 മോഡല്. എത്ര ഓട്ടം? ഓട്ടോ 43. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നമ്മള് ഉറപ്പിച്ച് പറയണ്ട. വന്നിട്ട് കണ്ടീഷൻ നോക്കുക വണ്ടിന്റെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ എത്ര കൊടുക്കാം? 2015 പുതിയ ഇൻഷുറൻസ്. പുതിയ എന്ന് പറയുമ്പോൾ ഫുൾ കവർ കിട്ടൂലല്ലോ. ഇനി ഓക്കെ, അപ്പൊ പുതിയ ഇൻഷുറൻസിൽ 2015 ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. 2012 ZXI 41,000 കിലോമീറ്റർ ഓടി, ലോ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ സംബന്ധിച്ച് വണ്ടിയാണ് ഇപ്പൊ ലഭിക്കുന്നത്. 2,15,000. ലോണ് ചാൻസ് ഉണ്ടോ? ഓ, ലോൺ കൊടുക്കാം. എത്ര കിട്ടും? ഒന്നര വരെ ലോൺ സൗകര്യം ഉണ്ടല്ലേ. ഓക്കെ, KL18 ആൾട്ടോ 800 എങ്ങനെയാ ഡീറ്റെയിൽ? 2017 LXI. എത്ര ഓട്ടം? ഓട്ടോ 85. സിംഗിൾ ഓണർ.
സിംഗിൾ ഓണർ ഓൾട്ടോ 800 സ്വന്തമാക്കാം. ഒരു 2.5 ലക്ഷം ലോൺ വരും. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം, ഫുൾ കവർ അല്ലേ. മൈലേജ് ഒരു 18-20 ഒക്കെ എന്തായാലും നോർമൽ, എല്ലാവർക്കും അറിയാം. മൈലേജ് കിട്ടും, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒരു കൂടി പറയാം. ഓക്കെ, കെ എൽ 57 ഇവിടെ തന്നെ കോഴിക്കോട് കൊടുവള്ളിയാണ്. ഓൾട്ടോ 800 അല്ലേ, എങ്ങനെയാ? 2015 സിംഗിൾ ഓണർ VXI. 15 മോഡല് സിംഗിൾ ഓണർ VXI ആണ്. VXI ആണ്, LXI അല്ല. ഓക്കെ, എത്ര ഓട്ടോ? ഓട്ടോ 83. 83,000. ഇതിനും അപകടങ്ങളൊന്നും ഇല്ലല്ലോ. പ്ലെയിൻ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ. സിംഗിൾ. ഓക്കെ, എത്ര കൊടുക്കാം? 2.30 കൊടുക്കാം. 2,30,000. പുതിയ ഇൻഷുറൻസ് എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2015 മോഡൽ ആൾട്ടോ 800, 2,30,000. റേറ്റ് എന്തായാലും ചില്ലറ ചില്ലറ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്നത്. ഓക്കെ, സ്വിഫ്റ്റ് KL18 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയാ? ഇത് 2013 BDI. 13 BDI. എത്രയാ? 14,000 കോടി. 14,000 കോടി ഉള്ളൂ. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ്. ഇതാണോ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടി? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, വേറെ ഒന്നും മാറിയിട്ടില്ലല്ലോ. ഫ്രണ്ടോ ഫോണത്തോ വേറെ ഒരിടത്തേലും അടി ഒന്നും പറ്റില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഏത് വണ്ടി? ഈ ഒരു വണ്ടി നല്ല നമ്മൾ കാണിക്കുന്ന ഏത് വണ്ടി നിങ്ങൾ കൊണ്ടുപോയി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ, വേറെ ഭാഗങ്ങളൊന്നുമില്ല, മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. 13 VDI, 104,000. അതിന്റെ മേജർ ഒക്കെ ചെയ്താണോ? എല്ലാം ചെയ്തിട്ടുണ്ട്. വേറെ പണികളൊന്നും ഇപ്പൊ എടുക്കാൻ ഇല്ല, പണികളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഓയിൽ ചേഞ്ച് മാത്രം ചെയ്തിട്ട് ഓടിക്കാം. ഓയിൽ ചേഞ്ച് ചെയ്യുക, അലൈൻമെന്റ് ചെയ്യുക, കസ്റ്റമർ ധൈര്യത്തിനല്ല. അഡിഷണൽ അലോയ്സ് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അലോയ് 3 എണ്ണം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ 3 എണ്ണം ഉണ്ട്. 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഈ സൈഡ് കാണുന്നില്ല. അത് പൊട്ടിയാൽ അതേ മോഡൽ കിട്ടൂല. മൂന്ന് അലോയ്സ് ഉണ്ട്, അവർ സെപ്പറേറ്റ് ചെയ്താണ്, അതുകൊണ്ട് കിട്ടിയില്ല 3 അലോയ്സ്. ഓക്കെ, ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 3-40 കൊടുക്കാം. 3,40,000. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.